I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, Bitcoin and Abu Dhabi. ഓൾടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ സമയത്താണ് ഓൾടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പുതിയൊരു ഓൾടൈം ഹൈ എന്ന് പറയുന്നത് 67.8K റീജിയനിലാണ്. സോ ബിറ്റ്കോയിൻ നല്ല രീതിക്ക് ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിറ്റ്കോയിൻ്റെ ചാർട്ട് അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ പ്രധാന, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കുന്നത്. സോ നിങ്ങളൊക്കെ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. So you guys are watching mallucryptologist and welcome to a new video. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 3 ട്രില്യണിൻ്റെ മുകളിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 3 ട്രില്യൺ തന്നെയാണ്, 3 ട്രില്യണിൻ്റെ മുകളിലാണ് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യത്തിൻ്റെ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 3 ട്രില്യണിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇനി അതിന് മുകളിലേക്കൊരു ബുള്ളിഷ് മൊമെൻ്റം തന്നെയാണ് മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്നത്. സോ വിച്ച് ഈസ് വെരി വെരി ഗുഡ് ഇൻ ദിസ് ടൈം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് എന്ന് പറയുന്നത് 43.5 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേറിയത്തിൻ്റെ 19.4% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ബിറ്റ്കോയിൻ ആയാലും ഇതേറിയുമായാലും അറ്റ് എ ടൈം അപ് സൈഡ് മൊമെൻ്റം നമുക്ക് കാണിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള ഓൾ കോയിൻസിലായിരിക്കും ചെറിയൊരു കറക്ഷന് ഒരു ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള പ്രൊജക്റ്റുകളെല്ലാം ഒരു ചെറിയൊരു ഡൗണിലേക്ക് പോകാനും ഇതേറിയമായാലും ബിറ്റ്കോയിനായാലും നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റം കാണിക്കാനായിട്ടും സാധിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഏകദേശം 5% ആണ് ലാസ്റ്റ് 24 അവറിൽ ഒരു അപ് സൈഡ് മൊമെൻ്റം കാണിച്ചിട്ടുള്ളത്. ഏകദേശം 67.6 ആണ് ഇപ്പോഴത്തെ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ 7 ഡേ നോക്കുമ്പോൾ ഏകദേശം 10% ആണ് ബിറ്റ്കോയിൻ മാത്രം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതേറിയ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം $4,809 ആണ് നമുക്ക് ഇതേറിയത്തിൻ്റെ ഒരു പ്രൈസ് മൊമെൻറ്റ് വരുന്നത്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 3.46% അപ്സൈഡാണ് നമുക്ക് ഇതേറിയത്തിൽ മാത്രം കാണാനായിട്ട് സാധിക്കുന്നത്. സോ ബിനാൻസ് കോയിൻ ഏകദേശം $655 ആണ് നമുക്ക് ബിനാൻസ് കോയിനിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഏകദേശം 2.59% ആണ് നമുക്ക് ബിനാൻസ് കോയിനിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൊലാനയും ഏകദേശം ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് $250 മുകളിലാണ് ഇപ്പോൾ സൊലാന ഇപ്പോൾ അവിടെ ഹോൾഡ് ചെയ്യുന്നത്. സോ അതും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 76 ബില്യൺ മാർക്കറ്റ് ക്യാപ്പോട് കൂടിയാണ് സൊലാന നിൽക്കുന്നത്. സോ ഇനിയൊരു ഡബിൾ അല്ലെങ്കിൽ ഒരു $500 എത്തണമെങ്കിൽ ഇതൊരു 150 ബില്യൺ എങ്കിലും ആവണം. സോ അത് നിങ്ങളിപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അത്രയും മണി ഫ്ലോ സൊലാനയിലേക്ക് വന്നാൽ മാത്രമേ ഇനി അത് ഡബിൾ ആവാനുള്ള ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. സോ നമ്മൾ നോക്കുമ്പോൾ കാർഡാനോ ഏകദേശം $2.13 നിൽക്കുന്നത്. ഏകദേശം 70 ബില്യൺ മാർക്കറ്റ് ക്യാപ്പോട് കൂടിയാണ് കാർഡാനോ ആണ് ഇന്ന് നല്ല രീതിക്ക് ഒന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം 5.76% ഒക്കെ നമുക്ക് അപ്സൈഡ് മൊമെൻ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പോൾക്കഡോട്ട് അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷിബായിനു ഡൗൺ ആണ്. സോ ഡോജ് കോയിന് ഏകദേശം 5% അപ്സൈഡാണ് കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂണ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം 7.33% ആണ് നമുക്കൊരു അപ്സൈഡ് ലൂണ കാണിക്കുന്നത്. അതുപോലെ അവലാഞ്ചയും ഏകദേശം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 7% അപ്സൈഡാണ് കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് നേരെ ചാർട്ട് നോക്കാം. ചാർട്ടിൽ എന്താണ് മാർക്കറ്റിൽ പറയുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇനിയും നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റം തന്നെയാണ് ഞാൻ ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കുന്നത്. ബിറ്റ്കോയിൻ ഇനിയൊരു നല്ലൊരു പമ്പായിരിക്കും മുകളിലേക്ക് പ്രതീക്ഷിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇപ്പോഴുള്ള ബുള്ളിഷ് മൊമെൻ്റം തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വോളിയം വരുന്നുണ്ട്. നല്ല രീതിക്ക് മാർക്കറ്റ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 44 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് പതുക്കനെ പതുക്കനെ ഇൻക്രീസ് ആവുന്നു. ആൻഡ് അതിനനുസരിച്ച് തന്നെ ഓൾ കോയിൻസും ചെറിയ രീതിക്ക് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവരും മണി ഓൾ കോയിൻസിലേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും ബിറ്റ്കോയിനിലേക്കും മണി ഫ്ലോ ഒഴുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. സോ ഇതും നമ്മൾ മാർക്കറ്റിൻ്റെ ആ പുതിയൊരു ഓൾ ടൈം നമ്മൾ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അതായത് മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ട് വരുന്നുണ്ട്, അത് നല്ല രീതിക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഇതേറിയത്തിൻ്റെ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഇതേറിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതേറിയം എന്ന് പറയുന്നത്. ഏകദേശം
30 റേഞ്ചിലാണ് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുള്ളത്. സോ ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 റീജിയനിലേക്കാണ് നമ്മൾ അടുത്തൊരു ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ ആ റീജിയനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ടിനെ സിമിലർ ആയിട്ടാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സൺഡേ വരെ ഒരു ഡൗൺ ഉണ്ടായിരുന്നു, സൺഡേയിൽ നിന്നൊരു പമ്പ്, ഹ്യൂജ് പമ്പ്, നല്ലൊരു വോളിയത്തോടു കൂടി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ഇതേറിയത്തിൻ്റെ കേസിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബിറ്റ്കോയിനെ നല്ല രീതിക്ക് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ആ ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ബിക്കോസ് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇപ്പോഴും ഇതേറിയം എന്ന് പറയുന്നത്. ഇതേറിയം 2.0 ഒക്കെ വരുമ്പോഴായിരിക്കും ഇനിയും വലിയ വലിയ അപ്ഡേഷൻസ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് എന്തായാലും ഫിയർ ഇൻഡെക്സ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ മാർക്കറ്റിലെ ഫിയർ ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രീം ഗ്രീഡിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ഗ്രീഡ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. സോ മാർക്കറ്റ് അതിനനുസരിച്ച് തന്നെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോഴുള്ള സെൻറ്റിമെൻറ്റ്സ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുന്നു, ഇതേറിയത്തിൻ്റെ പ്രൈസ് കൂടുന്നു, ഓൾ കോയിൻസ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് കൂടുന്നു, ബിറ്റ്കോയിൻ ഡോമിനൻസ് കൂടുന്നു, എല്ലാം കൂടി നോക്കുമ്പോൾ മാർക്കറ്റിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഗ്രീഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഫിയറിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എക്സ്ട്രീം ഗ്രീഡിലേക്ക് കടക്കുമ്പോൾ അതും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു ടൈം തന്നെയാണ്. ബിക്കോസ് എക്സ്ട്രീം ഗ്രീഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ നമ്മൾ ഇനി ബൈയിങ് പൊസിഷനിലേക്ക് പോകാതെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നോക്കാനും അതുപോലെ തന്നെ ഫിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. സോ നമുക്ക് നേരെ ടോപ്പ് 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 ക്രിപ്റ്റോ ന്യൂസുകളിലേക്ക് കടക്കാം. ആദ്യത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഹുഒബിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹുഒബി ഗ്രൂപ്പ് നമ്മൾ ചൈനയിൽ നിന്ന് എക്സിറ്റ് ആയി എന്നുള്ള ന്യൂസൊക്കെ നമുക്കറിയാം. ചൈന ബാൻ ചെയ്തതോടുകൂടി എക്സിറ്റ് ആയിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഹുഒബി ഗ്രൂപ്പ് ഈസ് മൂവിങ് ടു ഗിൽബ്രാൽട്ടർ ഫോളോയിങ് ചൈന ക്രാക്ക് ഡൗൺ. ചൈന ക്രാക്ക് ഡൗൺ തുടർന്ന് ഹുഒബി ഗ്രൂപ്പ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നേരെ കൊണ്ടുപോയിട്ട് ഗിൽബ്രാൽട്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ നമ്മൾ നോക്കുമ്പോൾ ഗിൽബ്രാൽട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇത് ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെയാണ്. സോ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എൻവിറോൺമെൻറ്റ് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഹുഒബി ഗ്രൂപ്പ് അവരുടെ അടുത്ത ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്തൊരു ന്യൂസ് വരുന്നത് നൈജീരിയയിൽ നിന്നാണ്. നൈജീരിയയിൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് റിപ്പോർട്ടഡ്ലി ഫ്രീസസ് ക്രിപ്റ്റോ ട്രേഡേഴ്സ് അക്കൗണ്ട്സ്. ക്രിപ്റ്റോ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതായിട്ടുള്ള ന്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വോളറ്റാലിറ്റിയും അതുപോലെ തന്നെ മണി ലോണ്ടറിങ്ങും ഒക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു മൂവിലേക്ക് നമുക്ക് നൈജീരിയ കടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നൈജീരിയ പോലുള്ള ഒരു ആഫ്രിക്കൻ കൺട്രി. ഇങ്ങനെ ഒരു നമ്മൾ പറയുമ്പോൾ ആഫ്രിക്കയിലേക്ക് നമ്മൾ ക്രിപ്റ്റോ കറൻസിക്ക് നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ അവിടെ മണി ലോണ്ടറിങ്ങും ടെററിസവും അല്ലെങ്കിൽ ടെററിസത്തിന് ഫൈനാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ഫ്രീസ് ചെയ്യുന്നൊരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. സോ നമുക്ക് നേരെ അടുത്തൊരു ന്യൂസ് നോക്കാം. സോ അടുത്തൊരു ന്യൂസ് നമ്മൾ വരുന്നത് ബ്രേവ് ബ്രൗസറുമായി ബന്ധപ്പെട്ടാണ്. ബ്രേവ് ബ്രൗസർ നല്ല രീതിക്ക് അപ്സൈഡ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റും കാണിച്ചു. ഏകദേശം 30% അപ്സൈഡ് മൊമെൻറ്റും കണ്ടു. പക്ഷേ എന്തുകൊണ്ടാണ് ബ്രേവ് ബ്രൗസർ ഇത്രയും അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള കാരണം എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സോ അതിനുള്ള ന്യൂസാണ് അല്ലെങ്കിൽ അതിനുള്ള കാരണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബ്രേവ് ടു ഇൻറ്റഗ്രേറ്റ് വിത്ത് സൊലാന ബ്ലോക്ക് ചെയിൻ ഓൺ ഇറ്റ്സ് പ്രൈവസി എനേബിൾഡ് ബ്രൗസർ. അതായത് ബ്രേവ് ബ്രൗസറും ബ്രേവ് ബ്രൗസറിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സൊലാനയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സൊലാനയുടെ ബ്രേക്ക്ഔട്ട് കോൺഫറൻസ് ലിസ്ബൺ, അതായത് പോർച്ചുഗലിലെ ലിസ്ബണിൽ വെച്ചിട്ട് സൊലാനയുടെ ഒഫീഷ്യൽ ബ്രേക്ക്ഔട്ട് കോൺഫറൻസ് നടക്കുന്നുണ്ട്, ബ്രേക്ക് പോയിൻറ്റ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. സോ അതിൽ വെച്ചിട്ടാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതോടുകൂടി തന്നെ നമുക്ക് സൊലാനയിലും അതേപോലെ തന്നെ ബ്രേവ് ബ്രൗസറിലും നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സൊലാന വിൽ പ്രൊമോട്ട് ദ അഡോപ്ഷൻ ഓഫ് ബാറ്റ് ടോക്കൺസ് ദ നേറ്റീവ് ഡിജിറ്റൽ കറൻസി ഓഫ് ദ ബ്രേവ് ബ്രൗസർ അമംഗ് ഇറ്റ്സ് ഡാപ്പ് യൂസേഴ്സ്. അതായത് ഡാപ്പ് യൂസേഴ്സിന്, അതായത് സൊലാനയുടെ ഡാപ്പ് യൂസേഴ്സിൻ്റെ ഇടയിൽ ബാറ്റ് ടോക്കനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് സൊലാന അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത് ബ്രേവ് ആണ്. സോ ആ ഒരു പ്രൈവസി എനേബിൾഡ് ബ്രൗസറിൽ സൊലാനയും കൂടി ഇൻവോൾവ് ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരെ മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ പ്രൊജക്ട്സ് ബ്രേവ് ടോക്കൺ അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ബ്രേവ് ടോക്കന് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ കാർഡ് ലോഞ്ചസ് ക്രിപ്റ്റോ ലിങ്ക്ഡ് കാർഡ്സ് അക്രോസ് ഏഷ്യ പസഫിക്. CBDCs ടു പേയ്മെൻറ്റ്സ് ആൻഡ് അപ് ടു ക്രിപ്റ്റോ ഫോറൻസിക്സ്. മാസ്റ്റർ കാർഡ് ഹാസ് ബീൻ ഹൈലി ആക്റ്റീവ് ഇൻ ദ ഡിജിറ്റൽ കറൻസി മാർക്കറ്റ്. നമുക്കറിയാം പലരും ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡായാലും ഡെബിറ്റ് കാർഡായാലും നമ്മൾ മിക്കവരും ഉപയോഗിക്കുന്ന ഒരു മാസ്റ്റർ കാർഡിൻ്റെ കാർഡായിരിക്കും. സോ
അവരും കൂടി ഡിജിറ്റൽ കറൻസിക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ ലിങ്ക്ഡ് കാർഡ്സ് നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിലും കൂടി അവതരിപ്പിക്കാൻ പോവുകയാണ്. സോ നമുക്ക് ക്രിപ്റ്റോ ബൈ ചെയ്യാനൊക്കെ ഈ കാർഡിൽ നിന്ന് ഡയറക്റ്റ് ബൈ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇത്തരത്തിൽ വരുന്നത്. സോ ഇത് നമുക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെ പറയാം, ബിക്കോസ് മാർക്കറ്റിലേക്ക് നമുക്ക് ആക്സസ് വളരെ സിമ്പിളായി വന്നു കൊടുക്കുകയാണ്. നമുക്ക് ചില സമയത്ത് ഈ അക്കൗണ്ട്സിലേക്ക് അല്ലെങ്കിൽ വാലറ്റുകളിലേക്ക് മണി ലോഡ് ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അതെല്ലാം ഈ ഒരു പ്രശ്നത്തോടു കൂടി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അടുത്തൊരു ന്യൂസ് പറയുന്നത് DeFi പ്രോട്ടോകോൾ അക്കാല raises 400 million in crowd loans during first Polkadot parachain auction. നമുക്ക് ഞാൻ ഇതിനു മുമ്പ് ഏറ്റവും ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ള അക്കാലയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള പ്രൊജക്റ്റാണ്. പേഴ്സണലി ഞാൻ പാരാചൈൻ ഓക്ഷനിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അക്കാല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പോക്കഡോട്ടിൽ വരുന്ന DeFi ഹബ്ബാണ് അക്കാല എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഞാൻ കണ്ടിരുന്നു. ഞാനത് കാരണം നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സോ നിങ്ങൾ മാക്സിമം അത് കാണാനായിട്ടും കൂടി ശ്രമിക്കുക. സോ നമ്മൾ നോക്കുമ്പോൾ അവർ ഫസ്റ്റ് പാരാചൈൻ ഓക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സോ അവിടെ അവർ റേസ് ചെയ്തുള്ള ഫണ്ട് ഓൾറെഡി 400 മില്യൺ ഓൾറെഡി അവർ റേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അത് ലൈവാവൻ ഇനി എന്തായാലും ഡിസംബർ വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അടുത്തൊരു ന്യൂസ് നോക്കണി, BlockFi ഫയൽസ് ഫോർ ഫിസിക്കലി ബാക്ക്ഡ് ബിറ്റ്കോയിൻ ETF. നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിൽ, അതായത് ETF നമുക്കറിയാം കഴിഞ്ഞ മാസത്തോടുകൂടി ബിറ്റ്കോയിൻ ETF നിലവിൽ വന്നു. സോ അത് പക്ഷേ അത് ഫ്യൂച്ചർ ETFകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് സ്പോട്ട് ETF ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. BlockFi എന്ന് പറയുന്ന ഒരു ലെൻഡിങ് പ്ലാറ്റ്ഫോം, US ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്, എക്സ്ചേഞ്ച് ആണ് അത്. അവർ ഫിസിക്കലി ബാക്ക്ഡ്, അതായത് സ്പോട്ട് ETF അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. സോ അതിനുള്ളൊരു എന്തായിരിക്കും അവർക്ക് തിരിച്ച് വരുന്ന ഒരു റിട്ടേൺ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന് റെസ്പോൺസ് SEC കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. സ്പോട്ട് ETF വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. OpenSea celebrates reaching a new trading volume milestone. അതായത് OpenSea ഏകദേശം 10 ബില്യൻ്റെ ട്രേഡിംഗ് വോളിയം മൈൽസ്റ്റോൺ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം NFT മാർക്കറ്റ് പ്ലേസുകളിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതേറിയത്തിലെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു NFT മാർക്കറ്റ് പ്ലേസാണ് OpenSea എന്ന് പറയുന്നത്. സോ അവിടുത്തെ ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം മൈൽസ്റ്റോൺ 10 ബില്യൺ കടന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ എത്രത്തോളം, അതായത് പാർട്ടിസിപ്പൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ എത്രത്തോളം അവിടെ ബിസിനസ് നടക്കുന്നുണ്ടെന്നും എത്രത്തോളം ക്രിയേറ്റേഴ്സിന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ കൂടുതൽ NFTs പ്രൊജക്റ്റ് ഇങ്ങനെ ബൂമായി വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതാണ്. സോ ഈ ഒരു ന്യൂസും കൂടി കാണുമ്പോൾ നമുക്ക് ഇനിയും OpenSea വളരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മളൊരു കൺക്ലൂഷനായിട്ട് നോക്കുമ്പോൾ ബിറ്റ്കോയിൻ ആയാലും, അതായത് ഇതേറിയം ആയാലും, ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ടോട്ടൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് മാർക്കറ്റിലുള്ളത്. മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും നല്ല പ്രൊജക്ട്സിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോഴത് എക്സ്ട്രീം ഗ്രീഡിലാണ്. സോ എക്സ്ട്രീം ഗ്രീഡിൽ നിങ്ങൾ ഒരിക്കലും ഒരു എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഒരിക്കലും ലോങ് ടേമിലുള്ള ഒരു എൻട്രി പോലും എടുക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എൻട്രി പോയിന്റ് താഴെ അല്ലെങ്കിൽ ഒരു ഫിയർ കണ്ടീഷനിൽ കിട്ടും. സോ അപ്പോൾ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഫിയറിൽ നമ്മൾ എക്സ്ട്രീം ഗ്രീഡിൽ പോയിട്ട് നമ്മളൊരു സാധനം ബൈ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് തന്നെ പിന്നീട് ദുഃഖിക്കേണ്ടവർ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുത്. അതൊക്കെയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇന്നത്തെ മാക്സിമം ന്യൂസുകളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ന്യൂസുകളാണ് മാർക്കറ്റിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് 8 മണിക്ക് വീഡിയോ വരുന്നതാണ്. സോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഈ വീഡിയോ ഇമ്പ്രൂവ് ആവാനുള്ള കമൻറ്റുകളെല്ലാം നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് വായിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.